വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാട്സൊന്നൊരാക്കുസ്വൈകനാഥ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശു മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലുമായിരുന്ന് ഈ വചനപ്രഘോഷണ ശുശ്രൂഷയെ കേൾക്കുകയും ഇതിനോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്നേഹം എന്നുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിലേക്ക് കടന്നു വരിക. വേദപുസ്തകത്തിലെ സുപ്രധാനമായ ഒരു ഗ്രന്ഥത്തിന്റെ വിവരണം. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ അതിൽ പല ഭാഗത്തും പരാമർശിക്കപ്പെടുന്ന വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഒക്കെയുള്ള അംശങ്ങൾ പല കാലഘട്ടങ്ങളിലും പല ദേശങ്ങളിലും പ്രചാരത്തിലുണ്ടായിരുന്നതും എന്നാൽ ഏതൊരു കാലഘട്ടത്തിലെയും മനുഷ്യനെ സ്വാധീനിക്കുന്നതുമായ ജ്ഞാനത്തിന്റെ മുഴിമുത്തുകൾ, ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ ശേഖരിക്കപ്പെട്ട ഏതാനും പുസ്തകങ്ങൾ പഴയ നിയമത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതിനെ മൊത്തമായിട്ട് വിളിക്കുക ജ്ഞാനത്തിന്റെ പുസ്തകങ്ങൾ എന്നാണ്, വിജ്ഞാനത്തിന്റെ പുസ്തകങ്ങൾ. ഇങ്ങനെ അറിയപ്പെടുന്നതിൽ പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് പ്രഭാഷകന്റെ പുസ്തകം. പലപ്പോഴും പഴയ നിയമത്തിന്റെ പേജുകൾ മറിച്ചു പോകുമ്പോൾ നമുക്ക് കൗതുകം ജനിപ്പിക്കുന്ന കുറച്ച് ആശയങ്ങളും കുറച്ച് കാര്യങ്ങളുമൊക്കെ പ്രതിപാദിച്ച് നമ്മുടെ മനസ്സിനെ അങ്ങനെയൊക്കെ ഒരു ചിന്തയിലേക്ക് ഉണർത്തി കടന്നുപോകുന്ന ഒന്നായിട്ടാണ് പ്രഭാഷകൻ വരിക. അതിനേക്കാൾ ഉപരി അല്പം കൂടി അടുത്തേക്ക് ചെന്ന് ഈ ഗ്രന്ഥത്തെ ഒന്ന് അറിയുവാനുള്ള ചെറിയ ശ്രമമാണ് നമ്മൾ ഈ വചന ശുശ്രൂഷയിലൂടെ നടത്തുക. ആദ്യമേ തന്നെ പറയട്ടെ, ജ്ഞാനഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥകാരന്റെ പേരിന്റെ ചുവട് പിടിച്ചറിയപ്പെടുന്ന ഒരേ ഒരു പുസ്തകം ഇതാണ്. മലയാളത്തിൽ മാത്രമാണ് പ്രഭാഷകൻ എന്നറിയപ്പെടുക. ഇതിൽ ഹെബ്രായ ഭാഷയിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നാമമനുസരിച്ച് ഇതറിയപ്പെട്ടിരുന്നത് യേശുവായുടെ മകൻ, ഏലയാസറിന്റെ മകൻ സീറായുടെ ജ്ഞാനം. അപ്പന്റെയും വല്യപ്പന്റെയും പേര് പറഞ്ഞിട്ടാണ് ഗ്രന്ഥകാരനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സീറ എന്നുള്ള പദം ഗ്രീക്ക് തർജ്ജമയുടെ ഫലമാണ്. BC 117 ഹെബ്രായ ഭാഷയിലെ ഈ ഗ്രന്ഥം
ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. അതിനുശേഷം അത് ലാറ്റിനിലേക്ക് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഭാഷയായ ലത്തീനിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിന്റെ പേര് എക്ലേസിയാസ്റ്റിക്കസ് എന്ന നാമത്തിലേക്ക് വന്നു. എങ്കിലും ഏറ്റവും അടിസ്ഥാനമായിട്ട് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത് സീറ എന്ന നാമത്തിനാണ്. ഈ ഗ്രന്ഥകാരനെ കുറിച്ചൊരു അല്പം അറിവും, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഗ്രന്ഥരചനയ്ക്ക് ഇറങ്ങിത്തിരിച്ചത് എന്നുള്ളതിന്റെ സാങ്കത്യവും അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ പുസ്തകത്തെ മനസ്സിലാക്കാൻ അല്പം കൂടി സഹായകരമാണ്. ഗ്രന്ഥകാരന്റെ കാലഘട്ടം BC 200-180 ഇടയിലാണ്. എന്നുവച്ചാൽ അദ്ദേഹത്തിന്റെ ആയുസ്സിന്റെ ഒരു പ്രമുഖമായ കാലഘട്ടം. ഈ കാലയളവിലെ സംഭവങ്ങൾ പലപ്പോഴും വളരെ വ്യക്തമായിട്ട് അതിന്റെ മാറ്റൊലികൾ നമ്മൾ വായിച്ചു പോകുന്ന പല അധ്യായങ്ങളിലും മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഏകദേശം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ BC 200-180 വരെയുള്ള ആ 20 വർഷങ്ങളിലായി ക്രോഡീകരിച്ചിരിക്കുന്നത്. പ്രമുഖമായ കാലഘട്ടം. ഇദ്ദേഹം ഒരു ജെറൂസലേം നിവാസിയാണ്. നമുക്കറിയാം, ഒരു യഹൂദനെ സംബന്ധിച്ച് ജെറൂസലേം എന്ന് പറയുന്നത് അത് അവന്റെ ഒരു വികാരമാണ്. നമ്മളൊക്കെ അമ്മയെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത് വേറെ വലിയ ശാസ്ത്രീയ ചിന്തകളോ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള മറ്റ് ഉന്നതമായ ആശയങ്ങളോ ഒന്നുമല്ല. അമ്മ എനിക്ക് അമ്മയാണ്. അത് ഏത് നാട്ടുകാരനും ഏത് രാജ്യക്കാരനും ആ വികാര വായ്പിന്റെ ഏറ്റവും തീവ്രമായ വക്താവാണ് ഒരു യഹൂദൻ. ജെറൂസലേം എന്ന് പറയുമ്പോൾ അവൻ അത്രമാത്രം വികാരാധീനനാവും. അപ്പോൾ ഇദ്ദേഹം ജെറൂസലേം നിവാസിയാണ് എന്ന് മാത്രമല്ല, അന്നുണ്ടായിരുന്ന യഹൂദ സാമൂഹ്യ ക്രമത്തിലെ ഉന്നതമായ ശ്രേണിയിൽ വിരാജിച്ചിരുന്ന ഒരാളാണ് ഇദ്ദേഹം. എന്താ അതിന്റെ കാരണം? നമുക്ക് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ രീതികൾ വെച്ച് നോക്കാം. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കലയെപ്പറ്റിയോ സാഹിത്യത്തെപ്പറ്റിയോ തത്വചിന്തയെപ്പറ്റിയോ വിശകലനം ചെയ്യണമെങ്കിൽ, അറിവ് നേടണമെങ്കിൽ, അതിൽ പ്രാഗൽഭ്യമുള്ളവനാകണമെങ്കിൽ അതിന് വേണ്ടതായ സാഹചര്യം ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ആ ഒരു മേഖലയിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും സാധിക്കത്തില്ല. കാരണം ശരാശരിക്കാരനെ സംബന്ധിച്ച് ഓരോ ദിവസവും അവന്റെയും അവന്റെ വീട്ടിലുള്ളവരുടെയും അത്താഴം, വയറിന്റെ വിശപ്പിന്റെ കാര്യം, ഇതെങ്ങനെ പരിഹരിക്കണം എന്നുള്ള നെട്ടോട്ടത്തിലാണ് ശരാശരിക്കാരൻ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ വക ഗൗരവമാർന്ന വിഷയങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ ഒരു ഉന്നത ശ്രേണിയിൽ, ഉന്നത തലത്തിൽ നിൽക്കുന്ന വ്യക്തിക്കാണ് സാധിക്കുക എളുപ്പം. നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലം നമുക്ക് വ്യക്തമായിട്ടറിയാം. 18-ാം നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിന്റെ സാമൂഹ്യ രീതിയിൽ ഇവിടെ എഴുത്തും വായനയും അറിയാവുന്ന എത്ര പേരുണ്ടായിരുന്നു? നമ്മൾ 2000-ത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണല്ലോ സമ്പൂർണ്ണ സാക്ഷരതയും കേരളത്തിൽ സ്വന്തമായി മലയാളത്തിൽ പേരെഴുതാൻ അറിയാത്തവരായി ആരുമില്ല എന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയത്. അപ്പോൾ അതിന്റെ പുറകിലോട്ട് പോയാലോ? ഒരു ശ്രീനാരായണ ഗുരുവും ഒരു ചാവറയച്ചനും ഒരയ്യങ്കാളിയും ഒക്കെ ഈ സമൂഹത്തിന്റെ നവോത്ഥാന വക്താക്കളായി കടന്നു വരികയും അവര് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും മലയാള സമൂഹം മൊത്തം ഒരു പരിവർത്തനത്തിന് വിധേയരാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ കേരള സമൂഹം എന്ന് പറയുമ്പോൾ
അറിവിന്റെയും ആശയങ്ങളുടെയും ഒരു വക്താക്കളായിട്ടുള്ള, അതിന്റെ പ്രചാരകരായിട്ടുള്ള ഒരു സമൂഹമായി അറിയപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ, അന്നത്തെ യഹൂദ സമൂഹത്തിൽ ഈ വിഷയങ്ങളെപ്പറ്റി, വേദജ്ഞാനത്തെപ്പറ്റി, തത്വചിന്തയെപ്പറ്റി, ജീവിതത്തിന്റെ ഒത്തിരിയേറെ മേഖലകളെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയും എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് സീറായ്ക്ക് സാധിച്ചു എന്നതിനാൽ അദ്ദേഹം ആ കാലഘട്ടത്തിലെ സാമൂഹിക ക്രമത്തിൽ ഉന്നതനായ ഒരാളാണ്. ഇനി ഏറ്റവും മുഖ്യമായ കാര്യം, എന്തുകൊണ്ട് സീറ എന്ന് പറയുന്ന ഈ പണ്ഡിതൻ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്നു? വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ പിന്നിൽ. ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, BC 335 മഹാനായ അലക്സാണ്ടറിന്റെ ഉദയം. ഗ്രീക്ക് സാമ്രാജ്യങ്ങളെയെല്ലാം ചേർത്തിണക്കിക്കൊണ്ട് ഒരു ശക്തിയാക്കി രൂപപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആ മാസിഡോണിയയിൽ നിന്നും ആരംഭിക്കുന്ന പടയോട്ടമാണ്. അത് ഏതാനും വർഷങ്ങൾ കൊണ്ട് അന്ന് അറിയപ്പെടുന്ന മുഴുവൻ ദേശങ്ങളെയും, അന്നത്തെ ദേശമെന്ന് പറയുന്ന മെഡിറ്ററേനിയന്റെ തീരപ്രദേശങ്ങളും ഗ്രീക്ക് സമൂഹങ്ങളും പേർഷ്യയും ഒക്കെയാണ്, അതെല്ലാം കീഴടക്കി. അങ്ങനെയാണ് മഹാനായ അലക്സാണ്ടർ ഈ ഭാരതത്തിലേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭാരതവും കീഴടക്കി. അങ്ങനെ അദ്ദേഹം തിരിച്ച യാത്രയിലാണ് ആകസ്മികമായി BC 331 മരണമടയുന്നത്. അതിനുശേഷം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന മാസിഡോണിയൻ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ തന്നെ 4 സൈനിക ജനതാളന്മാരങ്ങ് ഭാഗിച്ചെടുത്തു, 4 വീതം വെച്ചു. അങ്ങനെ ഈജിപ്തും പാലസ്തീനും പേർഷ്യയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗം ടോളമി എന്ന് പറയുന്ന ജനറൽ അദ്ദേഹത്തിന്റെ കീഴിലായി. സിറിയയും അതിന്റെ പൂർവ്വഭാഗങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന രാജ്യം സെലൂസിഡ് എന്ന് പറയുന്ന ജനറലിന്റെയും കീഴിലേക്ക് പോയി. തൽക്കാലം അവർ രണ്ടുപേരും ഭരണം ശാന്തമായും രമ്യമായും ആരംഭിച്ചെങ്കിലും അവരുടെ പിന്മുറക്കാർ പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ 100 നീണ്ടുനിന്ന ഒരു യുദ്ധം സെലൂസിഡ് ടോളമിക്കെതിരെ നടത്തി. അങ്ങനെ BC 198 പാലസ്തീൻ ഉൾപ്പെടുന്ന ഭാഗം ഇവർ കീഴടക്കി. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ദൈർഘ്യം ഉള്ള ഒരു യുദ്ധത്തിന്റെ ചരിത്രത്തിൽ സാധാരണയായി സംഭവിക്കുന്ന ഒന്നാണ് സാംസ്കാരികമായ ഏകീകരണം. യുദ്ധം ചെയ്യാൻ വന്നവരും അതിനെ എതിർക്കുന്നവരും തമ്മിൽ യുദ്ധഭൂമിയിലല്ലാതെ അതിന്റെ പുറത്ത് നടക്കുന്ന ഒത്തിരിയേറെ വ്യാപാര ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിലൂടെ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവുകളും ജീവിത ശൈലികളും കലകളുമൊക്കെ നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വന്ന മംഗോളിയൻ സംസ്കാരം, കൈബർ എന്ന് പറയുന്ന പടനായകനിലൂടെ നമ്മുടെ ഹിമാലയത്തിന്റെ അതിവരമ്പിലുള്ള കൈബർ ചുരം കടന്ന് ഭാരതത്തിലേക്ക് പ്രവേശിച്ച മുഗൾ വംശം, 400 ദൈർഘ്യമുള്ള അവരുടെ ഭരണത്തിലൂടെ എത്രയോ ആഴത്തിലാണ് ഭാരതീയ സംസ്കാരത്തെയും ജനജീവിതത്തെയും സ്വാധീനിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ അവർ ശത്രുക്കളാണെങ്കിലും പിന്നെ സംഭവിക്കുന്ന ഒരു ഏകീകരണമുണ്ട്. ഇതേ കാര്യം ഗ്രീക്ക് ആക്രമണത്തിന്റെ കാലഘട്ടത്തിലും പാലസ്തീനായാലും സംഭവിച്ചു എന്ന് മാത്രമല്ല, അനുദരസാധാരണമായ വേഗത്തിൽ ഗ്രീക്ക് സാംസ്കാരിക ശൈലിയിലേക്ക് യഹൂദ സമൂഹം നീങ്ങിപ്പോകുന്നത് ഈ ഗ്രന്ഥകർത്താവായ പണ്ഡിതനായ സീറ മനസ്സിലാക്കി. എന്നു മാത്രമല്ല,
ഒരു കാലഘട്ടത്തിൽ പ്രധാന പുരോഹിതനായിരുന്ന സൈമൺ ഷെമയോൻ എന്ന പ്രധാന ആചാര്യനെ മാറ്റി അദ്ദേഹത്തിന്റെ തന്നെ സഹോദരനായിരുന്ന ലേബസ് എന്ന് പറയുന്ന മുഖ്യപുരോഹിതൻ കടന്നു വരികയും അദ്ദേഹം ഈ ഗ്രീക്ക് പരിവർത്തനത്തിലേക്ക് പതിവിലും കവിഞ്ഞ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ വന്നപ്പോൾ യഹൂദ സമൂഹത്തിന്റെ തനിമ, അതിന്റെ വ്യത്യാസം, ഇതൊരു കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള ഭീഷണി നിലനിൽക്കുകയാണ്. യഹൂദ സമൂഹം എന്ന ചരിത്രത്തില് രണ്ട് മൂന്ന് കാലഘട്ടങ്ങളിൽ ശക്തമായ അടിമത്തത്തിൽ കഴിഞ്ഞു വന്നവരാണ്. ഒന്ന് ഈജിപ്തിന്റെ കീഴി, അതിനുശേഷം ബാബിലോണിന്റെ കീഴി, അതിനുശേഷം വീണ്ടും റോമൻ ആധിപത്യത്തിന്റെ കീഴി. അങ്ങനെ നാമാവേശമായി ചിതറിപ്പോയൊരു സമൂഹമാണ്. എന്നിട്ടും ലോകത്തിന്റെ പല ഭാഗത്ത് നിന്നും ആ ജനത വീണ്ടും ഒരുമിച്ചുകൂടി അതിന്റെ തനിമയിലേക്കും അതിന്റെ ഏകത്വത്തിലേക്കും എത്തിച്ചേർന്നെങ്കിൽ അതിന്റെ സൂചന അത്രമാത്രം ശക്തമായി സ്വന്തം മേൽവിലാസത്തെ, അസ്തിത്വത്തെ, വിശ്വാസത്തെ, ജീവിത ശൈലിയെ കാംക്ഷിക്കുന്ന ഒരു സമൂഹമായിരുന്നു യഹൂദ. അപ്പോൾ അതിലെ ഒരു പണ്ഡിതനായ അംഗം, പക്വതയുള്ളവൻ, വിവേകമുള്ളവൻ, അങ്ങനെയുള്ള സീറ എന്ന് പറയുന്ന എഴുത്തുകാരൻ തന്റെ കാലഘട്ടത്തിലെ യുവസമൂഹത്തിന് എഴുതിക്കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. ഒരു മനുഷ്യജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും ബാധിക്കുന്ന, എല്ലാ രംഗങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന, അത്രമാത്രം വ്യാപിച്ചു കിടക്കുന്ന അറിവിന്റെ ശൃംഖലകളെ അദ്ദേഹം കോർത്തിണക്കി ഭൗതികജ്ഞാനവും ആത്മജ്ഞാനവും രണ്ടും കൂടി മനോഹരമായി സമ്മേളിപ്പിച്ച് ഒരു യഹൂദ യുവാവ് എങ്ങനെ വളർന്നു വരണം, എങ്ങനെ നീതിനിഷ്ഠനായിരിക്കണം, എങ്ങനെ അവന്റെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ശ്രമമാണ് ഈ ഗ്രന്ഥം. അതിനാൽ തന്നെ ജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ മേഖലകൾക്കും ഈ ഗ്രന്ഥകാരൻ അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു വ്യാഖ്യാനവും അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു ഉപദേശവും കൊടുക്കുന്നുണ്ട്. എല്ലാ മേഖലകളും, ഒരു ബാലൻ എങ്ങനെയായിരിക്കണം, യുവാവ് എങ്ങനെയായിരിക്കണം, യുവതി എങ്ങനെ വേണം, എങ്ങനെ വീട് ഭരിക്കണം, എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ ദൈവത്തെ സമീപിക്കണം, ദൈവത്തോടുള്ള മനോഭാവം എങ്ങനെ, ദാമ്പത്യം എങ്ങനെ, സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് വേണ്ട മുഴുവൻ മേഖലകളെയും, കാരണം സീറ എന്ന് പറയുന്ന പണ്ഡിതനായ എഴുത്തുകാരന് അതിന് തക്കതായ അറിവുണ്ട്. വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് ആയിരക്കണക്കിന് ജനങ്ങളുമായി ഇടപഴകി ഒത്തിരിയേറെ വ്യക്തികളുടെ അനുഭവങ്ങൾ സ്വാംശീകരിച്ച് അങ്ങനെയൊക്കെ കാച്ചിക്കുറുക്കിയെടുത്ത അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് അദ്ദേഹം തന്റെ സമകാലികരായിട്ടുള്ള യുവജനങ്ങളോട് സംവാദിക്കുന്നത്. എങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, എങ്ങനെ ദൈവമായ കർത്താവിനെ സമീപിക്കണം. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളിൽ ഏറ്റവും മുഖ്യമായി നിഴലിക്കുന്ന ഒരാശയം ഇതാണ്: നീ യഹൂദനായിരിക്കുന്നതിൽ അഭിമാനിക്കുക. ലോകത്തിൽ ബാക്കി ഒത്തിരിയേറെ സംസ്കാരങ്ങളുണ്ട്, ഗംഭീരങ്ങളായ സംസ്കാരങ്ങൾ, ചിന്തകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ശാസ്ത്രം കൊണ്ടും അറിവുകൊണ്ടുമൊക്കെ യഹൂദജനത്തെ ഒത്തിരിയേറെ പിന്തള്ളുന്ന, വളർന്നു പന്തലിച്ച സംസ്കാരങ്ങളും ജനതകളും. അവരെ എല്ലാം ഒന്നൊന്നായി സാക്ഷി നിർത്തിയിട്ടാണ് ഗ്രന്ഥകാരൻ പറയുന്നത്, നീ യഹൂദനായിരിക്കുന്നതിൽ അഭിമാനിക്കുക. ഈ ആശയമാണ് ഈ ഗ്രന്ഥത്തിന്റെ ഏകദേശം എല്ലാ അധ്യായങ്ങളും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരും. അദ്ദേഹത്തിന്റെ മുഖ്യമായ പ്രതിപാദ്യ വിഷയം ഇതുതന്നെയാണ്.
യഹൂദനായിരിക്കുന്ന നീ നിന്റെ സ്വന്തം അസ്തിത്വം, നിന്റെ വിശ്വാസം, നിന്റെ ദൈവമായ കർത്താവിങ്കലുള്ള പതറിപ്പോകാത്ത ചഞ്ചലമാകാത്ത ബോധ്യം, ഇത് നീ എപ്പോഴും കരുതിക്കൊള്ളുക, സൂക്ഷിച്ചുകൊള്ളുക, ഇതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചും അതിന്റെ ജീവശ്വാസമായിരിക്കുന്ന നിലനിൽപ്പിന്റെ സമരവേര് തന്നെയാണ് സീറ എന്ന പണ്ഡിതൻ അവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സമൂഹം ഈ ഒരു പാഠം മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സമൂഹം ഒന്നാകെ ഒരു കുഴിയിലേക്ക് ചാടാൻ പോവുകയാണ്, ഒരു വലിയ ഗർത്തത്തിലേക്ക് ആ സമൂഹം വീഴാൻ പോവുകയാണ്. കാരണം അവരെ തന്നെ മറന്നുപോയിരിക്കുകയാണ്. ഇത് ചരിത്രത്തിന്റെ BC കാലഘട്ടങ്ങളിൽ മാത്രം സംഭവിക്കാവുന്ന ഒരപകടമല്ല. AD 21 നൂറ്റാണ്ടിലും ഇനി കാലഘട്ടവും മനുഷ്യനുമുണ്ടെങ്കിൽ AD 30 നൂറ്റാണ്ടിലുമൊക്കെ ഏതൊരു ജനസമൂഹത്തിനും വന്നു ഭവിക്കാവുന്ന ഒരു വിപത്തിനെയാണ് ഈ ഗ്രന്ഥകാരൻ ചൂണ്ടിക്കാണിക്കുക. അതിനാൽ തന്നെ കാലഘട്ടം എത്ര കഴിഞ്ഞാലും പ്രഭാഷകന്റെ സാന്നിധ്യത്തിനും പ്രഭാഷകന്റെ ആശയത്തിനും കാലികമായ പ്രാധാന്യമുണ്ടായിരിക്കും. അതിനാൽ സീറ എന്ന് പറയുന്ന ഉപദേശകനായവൻ തന്റെ യുവവിഭാഗങ്ങളോട്, കാരണം ഏറ്റവും വേഗത്തിൽ പുതിയതിനോട് അഭിനിവേശം കാണിക്കുന്ന വിഭാഗം യുവജനങ്ങളാണ്, മാറ്റത്തിനോട്, കാരണം പഴയതെല്ലാം അവർ കണ്ടുകണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് വ്യത്യാസമുള്ള മറ്റൊരു ഘടകം കടന്നു വരിക. അങ്ങനെ ആ വ്യത്യാസമുള്ളതിനോട് അസാധാരണമായ വേഗത്തിൽ ഒരു സാദാത്മ്യം പ്രാപിക്കാനും ജീവിതത്തിൽ നടപ്പാക്കാനും സാധ്യതയുള്ളവരാണ് യുവജനങ്ങൾ. അതുകൊണ്ട് ഓരോ യുവാവിനോടുമായിട്ട് സീറ എന്ന ഗുരു അധ്യാപകൻ പറയുകയാണ്, നീ നിർബന്ധമായും ദൈവത്തിന്റെ നിയമപുസ്തകം പഠിക്കണം. യഹൂദനെ സംബന്ധിച്ച് ദൈവത്തിന്റെ നിയമപുസ്തകം തോറയാണ്, നിയമത്തിന്റെ പുസ്തകം. അതിൽ കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, അണുവിട വിട്ടുപോകാതെ ജീവിതത്തിൽ നീ നടപ്പാക്കണം. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതം ദൈവം നൽകുന്ന വിജയത്തിനാൽ അലങ്കരിക്കപ്പെടും. ആ വിജയം ദൈവം നൽകുന്നതിനാകയാൽ അതൊരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. കാരണം ദൈവം നൽകുന്ന വിജയം സ്ഥിരമാണ്, അതിന്റെ സ്വഭാവം ശാശ്വതമാണ്, അപ്പോൾ എടുത്തു മാറ്റപ്പെടുകയില്ല. അതിനാൽ ദൈവം നൽകുന്ന ഈ വിജയത്തിന് വേണ്ടി ദൈവനിയമങ്ങളുടെ സംഗ്രഹമായ വേദപുസ്തകത്തിന്റെ ഭാഗം പഠിച്ച് അതനുസരിച്ച് നിന്റെ ജീവിതത്തെ സംശുദ്ധമാക്കുക എന്ന ആ വലിയ ദൗത്യമാണ് ഈ ഗ്രന്ഥത്തിന്റെ കർത്താവായിരിക്കുന്ന സീറ തന്റെ വായനക്കാർക്ക് മുഴുവൻ നൽകുന്നത്. ഒരുപക്ഷെ അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ പഠിപ്പിച്ചതും ഈ ഒരു ആശയമാകാം. പണ്ഡിതന്മാര് പലപ്പോഴും ഒരു ചോദ്യം ഉന്നയിക്കാറുണ്ട്, ഒരാള് തന്നെയാണോ ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ്? അതിന്റെ ഉത്തരം നമുക്കാർക്കും വ്യക്തമായിട്ട് പറയാൻ സാധിക്കത്തില്ല. ഇനി ഒരാളല്ല, ഒത്തിരിയേറെ വ്യക്തികൾ ചേർന്ന് രൂപപ്പെടുത്തിയതാണെങ്കിൽ പോലും ഈ ഗ്രന്ഥത്തിന്റെ മുഖ്യമായ ലക്ഷ്യം നമ്മൾ ഈ പറഞ്ഞ അടിസ്ഥാനമായ സത്യത്തിലേക്കാണ്. യഹൂദനെ, യഹൂദ യുവജനങ്ങളെ, യഹൂദ ബാല്യങ്ങളെ, അവർ അംഗമായിരിക്കുന്ന ആ സമൂഹത്തിന്റെ അന്തസത്തയിൽ തന്നെ വളർത്താനും രൂപപ്പെടുത്തിയെടുക്കുവാനുമുള്ള ആ ഒരു വലിയ ശ്രമം. ഒരുപക്ഷെ നമ്മൾ
ഭാവനയിൽ കാണുന്നതിനേക്കാളും കഠിനമാണ് ഈ ഒരു സംരംഭം. അതിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് പ്രഭാഷകൻ തന്റെ ദൗത്യം ആരംഭിച്ചതും നടപ്പാക്കിയതും. ഈ ഗ്രന്ഥത്തിന്റെ വർത്തമാനകാല പ്രസക്തി, ഇതിന്റെ വിവിധങ്ങളായ അധ്യായങ്ങളിൽ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ജീവിതത്തെ സംബന്ധിച്ച് അത് ചരിത്രത്തിൽ പഴയ കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇനി വരാനിരിക്കുന്നതാണെങ്കിലും മനുഷ്യ ജീവിതത്തിന് അതിൻ്റെതായ ചില പൊതുമാനങ്ങളുണ്ട്. അതിലൂടെയൊക്കെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നതും കടന്നുപോകുന്നത്. അതിനാൽ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളൊക്കെ ലോകത്തിൽ ഏതൊരു മനുഷ്യനെയും ബാധിക്കുന്നതുമാണ്. അതിനാൽ ഇതിൻ്റെ ആശയങ്ങളും ഇതിൻ്റെ അധ്യായങ്ങളും കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ ആകാംക്ഷയോടും വിജ്ഞാനത്തിന്റെ കൗതുകത്തോടും കൂടി അറിയുവാനുള്ള ആ ഒരു ആഗ്രഹത്തെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയും. അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നതിന്, ഞങ്ങളെ പരിപാലിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്ന പ്രഭാഷക ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ ആ ശ്രമങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ വിജ്ഞാനത്തിന്റെ ആ ഒരു ആശയങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ, അതനുസരിച്ച് ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും വിശ്വസ്തരായിരിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു തനിമയും അതിൻ്റെ ഉന്നതി സദാസമയവും പുലർത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളെ എന്നെന്നും നിന്റെ വിശ്വസ്തരായ ദാസരായി നിലനിർത്തുകയും ചെയ്യണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരി ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയും നീല നീല മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ സുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ഹൃദയോ ദീപകം ജീവകാ.